ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുമാ സുജുക്കൂട്ട്. എല്ലാവർക്കും സുമാ സുജുക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നല്ല നാടൻ ചക്ക എരിശ്ശേരി നമുക്ക് പരിചയപ്പെടാം. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ചക്ക കൊണ്ടുള്ളൊരു വിഭവം കഴിക്കാൻ പോകുന്നതും റെഡിയാക്കാൻ പോകുന്നതും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക എരിശ്ശേരിയാണ് ഇവിടെ റെഡിയാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് ചക്കച്ചുള, ഒരുപാട് വിളഞ്ഞതും ആവരുത്, എന്നാൽ ഒരുപാട് പൊട്ടുമാകരുത്. അതിങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ചകിണിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. അപ്പം നമുക്ക് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാനിപ്പോൾ ഒരു നാടൻ ചട്ടി, നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയല്ലേ, അപ്പം നാടൻ ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക എരിശ്ശേരി റെഡിയാക്കാം. അപ്പം ഞാൻ ഈ ചക്കയുടെ ഒപ്പം തന്നെ കുറച്ച് കുരുവും കൂടി, ചക്കക്കുരുവും കൂടി എടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ മുകൾ വശത്ത് ഉള്ള ആ ഒരു വൈറ്റ് കളറിലെ തൊലി മാത്രം മാറ്റിയെടുക്കുക. കാരണം അത് നമ്മുടെ തൊണ്ടയ്ക്കും വായിലും ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റിക്കളയുക. അതിന് ശേഷം വരുന്ന ഈ ബ്രൗൺ കളറിൽ അതിൻ്റെ തൊലിയുണ്ട്, അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, ക്യാൻസർ റെസിസ്റ്റൻസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചക്കക്കുരു നല്ലതായിട്ട് കുനുകുനാന്ന് അരിയണം. കാരണം ചക്കയ്ക്ക് അധികം വേവില്ലല്ലോ, ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ. അപ്പം ചക്കക്കുരു കുറച്ച് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് നമുക്ക് എടുക്കണം, കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതെ, ഈ ഒരു രീതിയിൽ ചക്കക്കുരുവും ചക്കയും നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇത്. കുറച്ച് ചക്കക്കുരു മതി, ഒരുപാട് ചക്കക്കുരുവൊന്നും വേണ്ട. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഇതൊരു ചട്ടിയിലാണ്, നമ്മൾ നാടൻ ചട്ടി മൺചട്ടിയിൽ, അതിലാണ് നമ്മൾ ചക്ക വേവിക്കാൻ പോകുന്നത് ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയുടെ അടിവശത്തായിട്ട് നമുക്ക് കുറച്ച് ചക്കക്കുരുവാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ചക്കക്കുരു ആദ്യം വേവണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ ആദ്യം ചൂട് കിട്ടുന്ന ചക്കക്കുരുവിനായിരിക്കും, അത് പെട്ടെന്ന് അപ്പോൾ അങ്ങ് വെന്ത് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനിയും വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി വേണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, വെള്ളം, ഇത്രയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പം ചക്ക എരിശ്ശേരി എന്ന് പറയുമ്പം ഇത് കറി പോലെയല്ലേ ഇരിക്കുന്നത്, നമ്മൾ പുഴുക്ക് വെക്കുമ്പോൾ അത് നല്ലതായിട്ട് കുഴഞ്ഞിരിക്കും. പക്ഷേ ചക്ക എരിശ്ശേരി ആകുമ്പോൾ അത് ഇച്ചിരി ഒന്ന് ലൂസായിട്ട് നമ്മുടെ പുളിശ്ശേരിയേക്കാട്ടിലൊക്കെ ഇച്ചിരി ഒന്ന് കുറുകിയ പരുവത്തിലിരിക്കും. ഇത് നമുക്ക് ഈ മസാലയൊക്കെ ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ചക്കയുടെ കുരുവിൻ്റെ പാടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനങ്ങ് മാറ്റി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് വെന്ത് കഴിഞ്ഞ് വന്നാലും ചിലപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ദേ ഇതെല്ലാം മിക്സ് ചെയ്തു, ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച്, മൺചട്ടി ആയത് കാരണം കൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പം ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം വേണ്ടി വരും, കാരണം തീ കുറച്ചല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇനി നമുക്ക് മിക്സഡ് ഒരു ജാറിലേക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ തേങ്ങ തിരുമിയതുണ്ടായിരുന്നു. അപ്പോൾ 5 സ്പൂൺ തേങ്ങയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 5 ടേബിൾ സ്പൂൺ തേങ്ങ, അഥവാ ഒരു 1/2 അരമുറി തേങ്ങ മൊത്തം ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ ഞാൻ ദേ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാകുമ്പോൾ എല്ലാ നാട്ടിൽ നിന്നും നമുക്ക് ചെടിയെ ഇങ്ങനെ പറിച്ച് പറിച്ചെടുത്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ദേ കാന്താരി ആയതുകൊണ്ട് ഭയങ്കര എരിവല്ലേ, അത് കാരണം കൊണ്ട് 3 കാന്താരി മുളകും 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും 1 നുള്ള് ജീരകം, ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആ മസാലയുടെ കളറിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് വരിക. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരിക. അപ്പം കാന്താരി മുളകായത് കാരണം കൊണ്ട് നമ്മൾ മുളക് സൂക്ഷിച്ച് ചേർക്കണം. പച്ചമുളകായി ഇടുന്നുണ്ടെങ്കിൽ 3-4 എണ്ണം ചേർക്കുക. ഇതിപ്പോൾ കാന്താരി ആയതുകൊണ്ട് ഭയങ്കര എരി ആയതുകൊണ്ട് മാത്രം ഞാൻ ആ 3 എണ്ണം ചേർത്തുള്ളൂ. പിന്നെ നമ്മുടെ ചക്കയുടെ അളവും കുറവല്ലേ, അതുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു സമയം നമുക്ക് ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാമെന്നാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം വെന്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ആ പാത്രം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം ചക്കയിൽ ഇപ്പോൾ ഒട്ടും വെള്ളമായി ഇല്ല, അതങ്ങ് വെന്ത് നല്ലതായിട്ട് വെന്ത് വറ്റിപ്പോയിരുന്നു. അപ്പം നമ്മുടെ എരിശേരി ആയത് കാരണം കൊണ്ട് ആദ്യം പറഞ്ഞ പോലെ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ അരപ്പിൻ്റെയൊക്കെ മയമുണ്ട്, അതൊന്നും വേസ്റ്റ് ആക്കാതെ നമുക്ക് അതൊന്ന് കഴുകി വൃത്തി അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചക്ക ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് തിളച്ച് വരണം. തേങ്ങയുടെ അരപ്പിനോട് ചേർന്ന് ഒന്ന് ഈ ചക്കയുടെ എരിശ്ശേരി ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതവിടെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വറവ് കടുക് വറ പൊട്ടിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കടായി, ഒരു പാത്രം, ഒരു ചീനച്ചട്ടി എന്തെങ്കിലും വെക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പിന്നെ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഉള്ളി, കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ, ഒന്ന് മൂത്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റിലൂടെ ചേർക്കണം. അപ്പം വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുരുമുളക് ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ കുരുമുളക് ചേർക്കുന്നില്ല. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, എരിവൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർക്കാം. എരിശ്ശേരിക്ക് സാധാരണ എല്ലാവരും കുരുമുളക് ചേർക്കാറുണ്ട്, ഞാൻ പക്ഷേ അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആ എരിശ്ശേരിയുടെ ആ ഒരു നല്ല സ്മെല്ല് ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ച തേങ്ങ തിരുകിയത്. ഈ ഒരു കടുക് വറുത്തതിനകത്തിലേക്കിട്ട് നല്ലതായിട്ടൊന്നും വറുത്തെടുക്കും. നല്ല രീതിയിൽ വറുത്തെടുക്കുമ്പോൾ ആ ഇതിൽ തേങ്ങയുടെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല ഗോൾഡൻ രീതിയിൽ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ തേങ്ങ എടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്, നല്ലതായിട്ട് അതിന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഈ ഇതാണ് നമ്മുടെ തേങ്ങ വറുത്ത് എരിശ്ശേരിക്കകത്തിൽ ചേർക്കേണ്ട ആ ഒരു പരുവം. അപ്പോഴത്തേക്കും നമ്മുടെ എരിശ്ശേരി മറ്റടുപ്പത്തേക്ക് നല്ലതായിട്ടൊന്ന് കുറുകി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവണ്ട നമ്മുടെ ചക്ക എരിശ്ശേരി ഒന്ന് കുറുകിയിരിക്കണം. നമുക്ക് ചോറിനകത്തൊക്കെ എന്നാൽ ഒഴിച്ച് കഴിക്കാനും പറ്റുന്ന ആ ഒരു ടേസ്റ്റാണ്. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെയും ഒരു സൈഡ് ഡിഷൊന്നും ഇല്ലാതെ വേണമെങ്കിൽ തന്നെയും നമുക്കിതും കൊണ്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ കോരി കോരി കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടും കടുക് വറുത്തതും എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് ഞാനിപ്പോൾ ഒരു കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വറുത്തത്. ഇതിനോട് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, തീ അങ്ങ് ഓഫാക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ എരിശ്ശേരിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന നമ്മൾ ഈ പച്ച തേങ്ങ ഇങ്ങനെ വറുത്തിടുന്ന, അരയ്ക്കാൻ പാടില്ല, വെറുതെ വറുത്ത് ആ ഒരു കൂട്ട അതിലേക്ക് ചേർക്കുന്നതിൻ്റെ ആ ഒരു മണം, ചക്കയുടെ മണം എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറാണ്. അപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നാടൻ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സുമാ ശുചിക്കൂട്ട് ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോസിൻ്റെ അപ്ലോഡ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയും നമുക്ക് വേഗം കാണാം.